ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റഫീഖ് പെരുമ്പാവൂർ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹൈടെക് കൂടുണ്ടാക്കിയിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൈടെക് കൂടുണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ചാനലിൽ വന്നിരുന്നു. 20 അടി നീളവും 6 അടി വീതിയിലുള്ള 5 കള്ളികളായിട്ട് മുട്ടന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹൈടെക് കൂടാണ്. അപ്പോൾ അടിയിലെല്ലാം മൂത്രവും കാഷ്ടമൊക്കെ പോകാൻ പ്രത്യേകം ഡ്രൈനേജ് സിസ്റ്റം എല്ലാ സെറ്റപ്പോടു കൂടി ഉണ്ടാക്കിയതാണ് കൂട്. ഇപ്പോൾ എന്താ പറ്റിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇട്ട ഫ്ലോറാണ് ഏറ്റവും പണി കിട്ടിയത്. നമ്മൾ പ്രത്യേകിച്ച് ആടുകൾക്കെന്നും പറഞ്ഞ് ഫ്ലോർ വാങ്ങിച്ചിരുന്നു, അത് നമുക്ക് നല്ല പണി കിട്ടി. അതുകൊണ്ടുണ്ടായ കുറച്ച് ദൂഷ്യവശങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഏരിയയിലാണ് നമ്മൾ ഹൈടെക് കൂട് നിർമ്മിച്ചത്. ഈ ഏരിയ ഫുള്ള് ക്ലിയർ ചെയ്ത് നമ്മൾ 20 അടി നീളവും 6 അടി വീതിയിലെടുത്തിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഫ്ലോറാണ് നമ്മൾ എടുത്തത്. രണ്ട് കൊന്ന് സൈസ് വരുന്നു. റെഡിമെയ്ഡായിട്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ കാറെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാഗ് അവിടെ കൊന്ന് റെഡിമെയ്ഡായിട്ട് തന്നെ എടുത്ത് വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലോറാണ് നമുക്ക് പണി കിട്ടിയേക്കണേ. ഒരു പീസിന് ഏകദേശം 250 മുതൽ 300 വരെ എന്തോ ആണ് റേഞ്ച് വന്നിരുന്നത്. ഒരു പീസ് 50 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലോർ ഇടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ സ്ലേറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് ആദ്യം ഞാൻ എടുത്ത സ്ലേറ്റ്. ഇത് എനിക്ക് തോന്നുന്നു 15 രൂപ മുകളിൽ റേറ്റ് മൊത്തം വന്നു ഇത്രയും സ്ഥലത്തിന് വേണ്ടിയിട്ടായിട്ട്. ഈ സ്ലേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ രണ്ട് ഇതാണ് ലോക്ക് വരുന്നത്. ഈ ലോക്ക് വരുന്ന ഭാഗങ്ങൾ, ഒരു ഭാഗം ഓക്കെ ആണെങ്കിൽ മറ്റേ ഭാഗം കണ്ടോ, ഓരോന്നും ഓരോന്നും എല്ലാം തന്നെ പൊട്ടിപ്പോയി. ഇപ്പോൾ ഈ ഭാഗം പൊട്ടി, ഇതെല്ലാം പൊട്ടിപ്പോയി. ഇതൊരു ഭാഗം പൊട്ടിയിട്ട് താന്നു പോകുന്നു. കാരണം മുട്ടന്മാരുടെ വെയിറ്റുകൾ താങ്ങാൻ ഈ സ്ലേറ്റുകൾക്ക് സാധിച്ചില്ല. നമ്മുടെ അടുത്തുള്ള ആടുകളുടെ ഒന്നിൻ്റെയും തന്നെ വെയിറ്റ് താങ്ങാൻ സാധിച്ചില്ല. പെടയാടുകൾ നിർത്തിയാലും മുട്ടനാടുകൾ നിർത്തിയാലും ഈ സ്ലേറ്റ് അത് താങ്ങൂലായിരുന്നു. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ സൈഡ് ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഒരു കൂട് മാത്രം ഇതിൻ്റെ കുഴപ്പമാണോ വെയിറ്റ് താങ്ങാത്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂടിയൊരു മെറ്റീരിയൽ ഉള്ള ഒരു സ്ലേറ്റ് വാങ്ങിച്ചിട്ടു കണ്ടു. ആ സ്ലേറ്റിന് ഒരു പ്രശ്നവും വന്നില്ല. ഈ സ്ലേറ്റും ആ സ്ലേറ്റും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇത് 2x2 സൈസ് വരുന്ന സ്ലേറ്റാണ്. അതുകൂടാതെ ഞാൻ ഈ ചെറിയ സ്ലേറ്റ് ഇട്ടിപ്പം സെൻറ്ററിൽ വേറെ എക്സ്ട്രാ ഒരു പീസും കൂടെയും വെച്ച് കൊടുത്തിരുന്നു ഇത് ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും കൂടി ഈ സാമ്പവും പൊട്ടിപ്പോയി. ഇതിൻ്റെ ഈ സൈഡെല്ലാം പൊട്ടിപ്പോവുകയോ ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ഒരു കൂട്ടിലേക്ക് മാത്രം ആദ്യം ഈ 2x2 സൈസ് വരുന്നത്, ഇതിന് 650 രൂപ ഒരു പീസിന് വരുന്നതാണ്, ഈ പീസ് വാങ്ങിച്ചിട്ടു. ഇത് ഒരു കുഴപ്പവും വന്നില്ല. ഇത് എത്ര നാളെ ഇപ്പോൾ 2 കൊല്ലത്തിനടുത്തായി കിടക്കുന്നു, ഒരു ഇഷ്യൂസും വന്നില്ല. അതേ സമയത്ത് ഈ ചെറിയ പീസ്, ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു 50 എണ്ണത്തിൽ കൂടുതൽ ഞാൻ എടുത്തായിരുന്നു, ഒരെണ്ണം 300 രൂപ റേഞ്ചിൽ. ഈ പീസ് 2x1 സൈസ് വരുന്നത്. ഇത് ഈ സൈഡ് തൊട്ടാൽ തന്നെ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈഡ് ഇരുന്നത്. ഇത് അവർ പറഞ്ഞ ഫ്ലെക്സിബിളാണ്, ആട് നിൽക്കുമ്പോൾ ഫ്ലെക്സിബിളായിട്ട് പൊക്കോളും, ഒരു ഇഷ്യൂവും വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതും കൊണ്ട് വേറൊരു ബുദ്ധിമുട്ട് നമുക്ക് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആടുകൾ ഇങ്ങനെ ചെരിഞ്ഞ് ഈ സൈഡ് പൊട്ടിക്കഴിയുമ്പോൾ ഇത് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കും. ഈ ചെരിഞ്ഞ് നിന്ന സാഹചര്യത്തിൽ ആടുകളുടെ കാലുകൾ പേണികളെല്ലാം ചെരിഞ്ഞു പോയി തുടങ്ങി. അങ്ങനെ ചെരിഞ്ഞു പോകുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിന് ബെൻഡ് വരുന്നു. അപ്പോൾ നമ്മൾ കൂട്ടിൽ മാത്രം നിർത്തി വളർത്തുന്ന ആടുകൾ അങ്ങനെ സ്ഥിരമായിട്ട് നിന്നിട്ട് ബെൻഡ് വരുന്നു. അപ്പോൾ ഇതും കൊണ്ട് ഒരുപാട് ദൂഷ്യവശങ്ങളും ഉണ്ട്. ഇത് കൂടിൻ്റെ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെടുത്ത വീഡിയോസാണ്. ആദ്യമൊക്കെ കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സ്ലേറ്റൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ. പക്ഷേ പിന്നീടാണ് ആടുകളെ കൂടിൻ്റെ അകത്തേക്ക് കയറ്റിയപ്പോഴാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം നമ്മൾ ആട് വളർത്തുന്ന ഹൈടെക് കൂട് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല വശങ്ങളുമുണ്ട്, ദൂഷ്യവശങ്ങളുമുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് വന്നേക്കുന്ന ഏറ്റവും മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇത് വെയിറ്റ് താങ്ങാതെ ഒടിഞ്ഞു പോയി. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട് ചെരിഞ്ഞ് നിന്ന കാരണം കാലുകൾക്ക് ബെൻഡ് വന്നു. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഈ നല്ല ഫ്ലോറിലേക്ക് മാറി. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല വെയിറ്റുള്ള ഈ മെറ്റീരിയൽ തന്നെ, 2x2 സൈസ് വരുന്ന ഈ മെറ്റീരിയൽ തന്നെ വാങ്ങിച്ച് ഇടുവാണെങ്കിൽ നമുക്ക് ഒരുവിധം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കിട്ടും. അപ്പോൾ അതൊരു വലിയ നഷ്ടം തന്നെയാണ് എനിക്ക് വന്നിപ്പോൾ. ഇപ്പോൾ ഈ കൂടിന് ഈ വലിയ പീസ 5 എണ്ണം വാങ്ങിച്ചിട്ടു. ഇനി 5 പീസ് ഇടേണ്ടതെന്നുള്ളൂ. മറ്റാവുമ്പോൾ 10 പീസായിരുന്നു ഇട്ടായിരുന്നത് ഒന്നുക്കൊന്ന് പീസിൽ. ഇനി എല്ലാ കൂടിലേക്കും എനിക്കിനി ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓരോ പീസും ഓരോന്നോരോന്നായിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ഒരു 15 രൂപ മുകളിൽ അത് തന്നെ നഷ്ടം വന്നു. അതുകൂടാതെ നമ്മൾ വളർത്തുന്ന നല്ല ബ്രീഡ് ആടുകളായിരിക്കുമല്ലോ നമുക്ക് വരുന്നത്. ആ ആടുകളിലെ എല്ലാത്തിൻ്റെയും
കാലുകൾ കാര്യങ്ങൾക്കൊക്കെ ബെൻഡ് വന്നു തുടങ്ങും കുട്ടികളൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതും ഒരു നഷ്ടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആട് വളർത്തുമ്പോൾ ഈ പറഞ്ഞ കുറഞ്ഞ ഒന്നുക്കൊന്ന് ഇതുപോലത്തെ സാധനങ്ങൾ ഒഴിവാക്കലായിരിക്കും മാക്സിമം നല്ലത്. ഇതുപോലത്തെ രണ്ട് സൈസ് വരുന്ന നല്ല ക്വാളിറ്റി വരുന്ന നല്ല ബലമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിടുക, ശ്രമിക്കുക.